ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ഗുരു വോയിസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എസ് സിയും പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആനക്കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. അതുപോലെ തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളുടെ കൂടി ഔദ്യോഗിക മൃഗമാണ് ആന. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. കേരളം, കർണാടക, ഒറീസ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗമാണ് ആന. ഒന്നിനും പറയാം, കേരള, കർണാടക, ഒറീസ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗമാണ് ആന. കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടകമാണ്. കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടകമാണ്. കേരളത്തിലെ ആനപിടുത്ത കേന്ദ്രം കോടനാടാണ്. അതേപോലെ തന്നെ ആന പരിശീലന കേന്ദ്രവും കോടനാടാണ്. ഈ കോടനാടെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനകളുടെ പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ് ആനകളുടെ പുനരധിവാസ കേന്ദ്രം. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയം ഗവിയാണ്. സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലാണ്. ആനയുടെ അസ്ഥികളുടെ എണ്ണം 286 ആണ്. ആനയെ സംരക്ഷിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. മുത്തങ്ങ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള ജില്ലയാണ് തൃശ്ശൂർ. ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത് 2010 ലാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ പ്രഖ്യാപിച്ചത് 2010 ലാണ്. ആയിരാജവംശത്തിൻ്റെ ചിഹ്നം ആനയായിരുന്നു. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലാൻഡാണ്. ആനകൾക്കായി അനാഥാലയമുള്ള രാജ്യമാണ് ശ്രീലങ്ക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പി എസ് സി പരീക്ഷകൾക്ക് ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ആനക്കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ക്ലാസ്സുകൾ ലഭിക്കുവാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.